നമ്മൾ പറഞ്ഞു എന്തായാലും ഇനി ഒരു മാസം കൂടെ നിങ്ങൾ കാത്തിരിക്കും, പിന്നീട് നമുക്ക് ഇത് അളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് ഇന്ന് അവർ കല്ലിടാൻ വന്നത്. അപ്പോൾ നമ്മൾ പോലീസിന്റെ അവിടെ പോലീസ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞ് ശനി വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് മറ്റേ ആളിനോട് പറഞ്ഞ് നിങ്ങൾ പോയി വരെടുത്തി കല്ലിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ആ പണി തുടങ്ങുകയാണ് അവിടെ. എന്റെ അവർ കൂടെയാണ് അവർ ഇന്ന് കല്ല് ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നത് അദ്ദേഹം അതൊക്കെ അറിയാം. എന്റെ അതിലാണെന്ന് കുഴിക്കുന്നത് തൂണിടായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഇടല്ലേ, നിങ്ങളെ പരിടത്തിലോ നിങ്ങൾ കല്ലിട്ട് കയറാ എന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല അവര്. അവരളവ് അവിടെയാണ് വന്നേന്ന്, എന്റെ അതിരിലാണ് അവരളവ് വന്നേന്ന്. അത് പ്രകാരം അവർ ചെയ്യോളന്ന്. മക്കളൊന്നും നീതിയില്ല. സമീപത്തെ വസ്തു ഉടമയുമായുള്ള അതിർത്തി തർക്കത്തിൽ തങ്ങളുടെ പരാതികൾ അധികാര കേന്ദ്രങ്ങൾ അവഗണിക്കുന്നതായും 6 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ഭവനം അപകടത്തിലാണെന്നും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നും ആരോപിച്ച് മണപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് പുത്തൻകോട് സ്വദേശിയായ യുവാവും കുടുംബവും രംഗത്ത്. പുത്തൻകോട് സ്വദേശി ബൈജുവാണ് മാതാവിനൊപ്പം കഴിഞ്ഞ ദിവസം കല്ലമ്പലം ടൗൺ പ്രസ് ക്ലബിലെത്തി പ്രതികരിച്ചത്. എന്റെ പേര് ബിജു എന്നാണ്, ഇതെന്റെ അമ്മയാണ്. ഞങ്ങള് മണമ്പൂർ പഞ്ചായത്തില് 5-ാം വാർഡിലെ പുത്തൻകോട് എന്ന ഭാഗത്ത് താമസിക്കുകയാണ്. ഞാനിത് ഇപ്പൊ ഈ പ്രസ് മീറ്റ് വിളിച്ചു വരുത്താനുള്ള കാര്യം തന്നെയാണ് എന്റെ ജീവിതം അത്രമാത്രം ദുർഘടമായതുകൊണ്ടാണ്, ഒരിടത്തൊന്നും എനിക്ക് നീതി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ് മീറ്റിലോട് വരുന്നത്. തൊട്ടടുത്ത ഭൂമി കൈകാര്യം വെച്ചിരിക്കുന്ന പുള്ളിക്കാരൻ, അത് അദ്ദേഹം എൻ്റെ വീടും പുരയിടം കൈയേറി അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ തുടർന്ന് ഞാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും പോയി ബന്ധപ്പെടുകയും ഒരിടത്തു നിന്ന് എനിക്ക് നീതി കിട്ടാതെ വന്നപ്പോൾ കോടതിയെ ബന്ധപ്പെട്ട് അവിടെ നിന്ന് എനിക്ക് അനുകൂലമായിട്ട് സ്റ്റേ കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ സ്റ്റേയും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ വീണ്ടും കയ്യേറ്റവും മറ്റുള്ള പരിപാടികളായിട്ട് വീട് ഇടിച്ചു നിരക്കും എന്നുള്ള അതിർത്തി തിരിച്ചു മാറ്റുക എല്ലാം ചെയ്തു. അതിൻ്റെ പരിപാടവും ഞാൻ പറഞ്ഞു ഈ എതിർപ്പ് വരുന്ന കക്ഷിയുടെ പരിപാടി രണ്ടും റോഡിൽ നിന്ന് കൃത്യം 3.5-4 മീറ്ററുള്ള ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മറച്ചയുടെ ഭാഗം മറ്റുള്ള പുരട്ടക്കാർ ആൾറെഡി ഇടിച്ച് താത്തു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ വീട് ഇപ്പോഴും ഭീഷണിയിലാണ്, മറച്ചയുടെ എല്ലാം ക്രാക്ക് പോകുന്നത്. ഈ റോഡിൻ്റെ സൈഡും കൂടി ഇവർ ഇടിച്ച് താക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വീട് അപകടത്തിലാവും. ഈ ഇടിച്ച് താക്കുന്നതോ അല്ലെങ്കിൽ അവരവിടെ വീട് അവരവിടെ അവരെന്താവശ്യം ചെയ്യുന്നതെന്നോ ഞാൻ എതിരില്ല. പക്ഷേ അവർ പ്രശ്നമാണ് കെട്ടിത്തരാമെന്നോ അല്ലാതെ എനിക്ക് വേണ്ട ഒരു നിയമസഭയെ അവർ ചെയ്തില്ല. അതായത് അവർ പറയുന്നത് ഇടിച്ച് താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോകുന്നത്. ഈ ഇടിച്ച് താക്കുന്നത് മാത്രമല്ല, അവർക്ക് റോഡിൽ നിന്ന് കുറച്ച് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. റോഡ് വിട്ടുകൊടുത്തതിന് പണ്ട് 60-70 വർഷം മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമി എൻ്റെ നിലനിർത്താനാണ് എടുക്കുന്നത്. അവർക്ക് റോഡ് നഷ്ടപ്പെട്ട ഭൂമി അത്രയും കയറ്റി എൻ്റെ പുരടത്തിലോട്ട് കണക്കയറ്റി കല്ലിട്ട് അവർ കയ്യേറാൻ ശ്രമിക്കുന്നു. ഇതാണ് എൻ്റെ പ്രശ്നം. ഇതിനെ കൃത്യമായിട്ട് അതിർത്തി നിർണയിച്ച് സർവേ കമ്മീഷൻ കോടതി വഴി നിയമിക്കണമെന്ന് ഞാൻ കോടതി വഴി അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമനടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമനടപടി നടക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് കയ്യേറാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും അതിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. ഈ സ്റ്റേ ഓർഡർ ഇടിക്കാനും പാടില്ല, എൻക്രോച്ച് ചെയ്യാനും പാടില്ല എന്നാണ് വ്യക്തമായിട്ട് സ്റ്റേ ഓർഡറിലുള്ളത്. ആ സ്റ്റേ ഓർഡറിലുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് പേജ്. സ്റ്റേ ഓർഡർ ഇത് അറ്റസ്റ്റഡ് കോപ്പിയാണ് അവിടെ. പിന്നെ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യാതൊരുവിധ എൻക്രോച്ച്മെന്റ് പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ചേർത്താണ് ഇടിച്ചത്. അതിനെന്ത് കൊണ്ട് ഞാൻ കയ്യേറിയത് കൊണ്ടാണ് ഞാൻ ഈ 2002 മുതൽ ഈ കളക്ടർ മുതൽ, അതായത് ജില്ലാ കളക്ടറിന് പരാതി കൊടുത്ത് അത് RTOയിൽ പോയി അവിടുന്ന് താലൂക്കിൽ വന്ന് അത് വില്ലേജിൽ വന്ന് അവിടുന്ന് അന്വേഷണം വന്ന് ഒരു 3 മാസത്തേക്ക് തൽക്കാലമായിട്ട് മണ്ണിടിക്കുന്നത് നിർത്തി വെച്ചിട്ട് പോയതാണ്. അതിനുശേഷം വേറെ ഒരു സംവിധാനം എനിക്ക് ഉണ്ടായിട്ടില്ല. സൈറ്റ് സന്ദർശിച്ചു, വില്ലേജിൽ നിന്ന് സന്ദർശിച്ചായിരുന്നു. തൽക്കാലത്ത് ഇവിടെ ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞു 3 മാസത്തേക്ക് മാത്രം. അതിനുശേഷം അവരവരുടെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് കിടക്കുകയാണ്. ആ ഇടിച്ചപ്പോഴത്തേക്ക് അവർ വീണ്ടും സർവേ ചെയ്ത്
കല്ല് വീണ്ടും വീണ്ടും അകത്ത് തകർത്ത് ഓരോ വട്ടം സർവർ വരുമ്പോഴത്തേക്കും പല ഭാഗത്തായിട്ടാണ് കല്ല് തന്നെ. കൃത്യമായിട്ടുള്ള രേഖയും സർവേ സർവേ ഡയറക്ടറെ തന്നെ എടുത്ത സർവേ സ്കെച്ചും ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ ഈ ഞാനൊരു 11 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സർവേറാണ്. അപ്പൊ എനിക്ക് ഞാൻ സർവേറാണ്, അതുകൊണ്ട് എവിടെ എന്റെ അതിർത്തി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും ആരും വില വെക്കുന്നില്ല, ഇതാണ് എന്റെ പ്രശ്നം. സംവിധാനങ്ങളൊന്നും ആരും സഹായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. കോടതി മാത്രമാണ് എനിക്ക് ഇപ്പൊ രക്ഷ. കോടതി ആരും അതും സഹായിക്കുന്നില്ല. വീടിന് പരാതിയായിട്ട് തകരാറുണ്ട്. എന്റെ പുറം വശത്തുള്ള കുളിമുറി ഞാൻ കാശ് കൊടുത്ത് തൊട്ടപ്പുറത്തെ പരാതി നിന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് 1.5 സെന്റ് വഴി ഞാൻ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് ബാധിക്കുന്നത് ആ വഴിയും അവർക്കുള്ളതാണ് അവര് പറയുന്നത്. അതിന് പ്രമാണം എല്ലാ കാര്യങ്ങളും രണ്ട് സെപ്പറേറ്റ് പ്രമാണമുണ്ട്. ഇതാണ് നമ്മൾ 6 സെന്റ് ഭക്ഷണമുള്ള പ്രമാണത്തിന്റെ വീടിന്റെ വീടിന്റെ ഇത് അരച്ചിന്റെ വഴി മേടിച്ചുണ്ട്. ഇത് രണ്ട് ഫോട്ടോ കോപ്പി ഇരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഞാൻ 7 ലക്ഷം രൂപയ്ക്ക് SBI ബാങ്കില് പണയം വെച്ചിരിക്കും. എന്റെ കല്യാണ സംബന്ധമായിട്ട് ഞാൻ പണയം വെച്ചതാണ്. അത്രയും ദാരിദ്ര്യത്തിലിരിക്കുന്ന ആളാണ്. അയൽവാസികളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇവര് ഭയമാണ്. അതെ, വളരെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരുമാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പിന്നെ എല്ലാ തരത്തിലും അവർക്ക് സ്വാധീനമുണ്ട്. ഞാൻ ഏതാ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും അവരെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നു. 3 വർഷമാണ് ഞാൻ അനുഭവിക്കുക. ഞാൻ ഗതികെട്ടാണ് ഞാനിപ്പോ ഈ ഒരു മീറ്റിങ്ങിന് ഞാൻ തയ്യാറാകുന്നത്.